വ്യാജ അഭിമുഖം നടത്തി പ്രേക്ഷകരെ കബളിപ്പിക്കും ജയ് ഹിന്ദ് ചാനലിന്റെ വാർത്ത കോപ്പി അടിക്കും കൊടുക്കുന്നതെല്ലാം ഫേക്കും അതായത് ആടിനെ പട്ടിയാക്കും ഇത്രയും വിശേഷണം സ്വന്തമായുള്ള കേരളത്തിന്റെ ഒരേ ഒരു ചാനൽ അത് ഏഷ്യാനെറ്റ് ഈ മാധ്യമ സ്ഥാപനത്തിന് ഇതിലും വലിയൊരു പരസ്യവാചകം എന്നാണ് എന്റെ അറിവ് കൊണ്ട് ഞാൻ മെനഞ്ഞെടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം അഭിപ്രായ സ്വാതന്ത്ര്യം തെറ്റല്ല അപ്പോൾ കാരണം ആ കാരണത്തിലേക്ക് വരും ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് വാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും കൃത്യമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതിൽ അസംബന്ധ പ്രചരണവും മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായം ആ നിലയിൽ തന്നെ അത് മന്ത്രിമാർ പ്രചരിപ്പിക്കുന്നുണ്ട് യു ഡി എഫിലെ ഓരോ വ്യക്തിയും ഓരോ മന്ത്രിമാരും മന്ത്രിയായി കഴിഞ്ഞാൽ വ്യക്തിപരമായ പ്രതിച്ഛായയാണ് അയ്യോ ഞാനത് പറഞ്ഞാൽ അത് എനിക്കെതിരെ ഇനി നാളെ എൻ്റെ വകുപ്പിനെതിരെയോ എനിക്കെതിരെ എന്തെങ്കിലും അക്രമം വരുമോ അത് നാളെ എനിക്കെതിരെ കുറേ ശത്രുക്കളുടെ എണ്ണം കൂടുമോ അത് എനിക്കെതിരെ കുറച്ച് അക്രമം വരുമോ അതുകൊണ്ട് അതിലൊന്നും തലയിടാൻ പോകേണ്ടതില്ല എന്ന ഒരു രീതി വലതുപക്ഷ രീതിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഒരു സംശയം വേണ്ടതില്ല ഞാൻ എനിക്ക് എന്തെന്നുള്ള ചിന്താഗതി എല്ലാ മേഖലയിലും പടരുകയാണ് സ്വാർത്ഥത പടരുന്നു അവനവൻ്റെ അവനവൻ്റെ സ്വാർത്ഥത പടരുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു ആ സാധ്യതയുടെ വർധനവ് തന്നെ പ്രതിച്ഛായയുടെ തടവറയിലാണ് നമ്മൾ ഓരോരുത്തരും അകപ്പെടേണ്ടു പോകുന്നത് എന്നൊരു രീതിക്ക് ഇതിനുള്ള ഫൈറ്റും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് പ്രതിച്ഛായ നടന്നൊരു സാധനമില്ല ഞാൻ ഞാനെന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് തോന്നുകയാണ് അയ്യോ ഞാനിനി അത് പറഞ്ഞാൽ ഇങ്ങനെയാവുക അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും ആവുന്നൊരു പ്രശ്നമില്ല അത് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവേ സ്വീകരിച്ചു വരുന്ന സമീപനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു രീതിക്കെതിരാണ് ശക്തമായി പറയേണ്ടിടത്ത് രാഷ്ട്രീയം പറയണം അത് ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളെന്താ വിചാരിക്കുക തൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ പ്രതിരോധി പ്രതിരോധിച്ച് നിലപാട് പറയാൻ പറ്റാത്ത അള എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലേ ഈ ചിന്താഗതി അല്ലേ വരിക എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അപ്പോൾ വ്യക്തിയല്ല ഇവിടെ വലുത് വലുത് പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സർക്കാറും പാർട്ടിയും ഒക്കെ വലുതാണ് ആ നിലയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്ത ഭംഗിയായി നിർവഹിക്കുക മന്ത്രിപ്പണി നടത്തുക മന്ത്രി എന്നുള്ള എന്നുള്ളതിൽ എല്ലാവരും ഒരുപോലെ കാണുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ഒരുപോലെ കാണുക അതോടൊപ്പം രാഷ്ട്രീയ പ്രശ്നം വന്നാൽ അവിടെ കൃത്യമായി പ്രസ്ഥാനത്തിൻ്റെ നിലപാട് പറയാൻ ഓരോ മന്ത്രിയും ഇതിൽ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലായത് അതായത് മന്ത്രിമാർ രാഷ്ട്രീയത്തിന് അതീതരോ അല്ലെങ്കിൽ വ്യക്തിപ്രതിച്ഛായയുടെ തടവറയിലോ ഉള്ളവരല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ മന്ത്രിമാർ അങ്ങനെ കരുതുന്നവരല്ല ഞങ്ങൾ ആരും മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും അങ്ങനെ കരുതുന്നവരല്ല മന്ത്രിമാർക്ക് രാഷ്ട്രീയം പറയാൻ ഉത്തരവാദിത്വമുണ്ട് രാഷ്ട്രീയം പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് പറയുന്നത് എന്നാൽ യു ഡി എഫിലെ ഓരോ വ്യക്തിയും മന്ത്രിമാരും വ്യക്തിപരമായ പ്രതിച്ഛായ നോക്കുന്നവരാണ് പ്രതിച്ഛായ എന്നൊരു സാധനമില്ല അങ്ങനെ ചിന്തിക്കുന്നത് വലതുപക്ഷ രീതിയാണ് ഞങ്ങൾക്ക് ആ രീതി എതിരാണ് ശക്തമായ രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയും ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം മറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നില്ല എന്നാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഏഷ്യാനെറ്റിന് മാത്രം ഈ പറഞ്ഞ രീതിയിലാണ് തലയിലോട്ട് കേറിയത് ഒരു കാര്യം ഓർക്കണം മന്ത്രി റിയാസിന്റെ പിന്നാലെ നടന്ന് ഒരു ഡേറ്റ് ഒപ്പിച്ച് ഇന്റർവ്യൂ എടുത്ത് അതിലൊരു ഭാഗം മാത്രം എടുത്ത് തല തിരിച്ച് പ്രചരിപ്പിച്ചു എന്നിട്ട് ന്യൂസ് അവർ ഡിബേറ്റിൽ പോക്സോ നെറ്റിന്റെ അതും പ്രതിരോധിക്കാൻ മരുമകൻ മാത്രമോ എന്ന് വിനോവി വിനോവി ജോൺ ജോൺ ആണ് ആ അവതാരകൻ ശേഷം സ്ക്രീനിൽ മുഹമ്മദ് റിയാസ് മു ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ അഭിപ്രായങ്ങൾ മുനവെച്ചതാണോ പ്രതിച്ഛായയുടെ തടവുകാരായി മുഹമ്മദ് റിയാസ് കാണുന്നത് ആരെയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ മന്ത്രിമാർ നിശബ്ദരാകുന്നതാണോ റിയാസിനെ പ്രകോപിപ്പിക്കുന്നത് ഇത് മന്ത്രിമാർക്കുള്ള മുന്നറിയിപ്പാണോ എന്ത് രസം മന്ത്രി പറഞ്ഞതും കൂടി മനസ്സിൽ വെച്ച് വേണം കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ നോട്ട് ഹാ ബാക്കി നടക്കട്ടെ റിയാസ് ആരെങ്കിലും അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഇന്നത്തെ പ്രസക്തമാണ് കുറിച്ചല്ല ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ കുറിച്ച് പല ആക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടാവും വലിയ ആരോപണങ്ങളുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഷാർജയിലെ ഭരണാധികാരി വന്നപ്പോൾ അവരുടെ റൂട്ട് തെറ്റിച്ച് റൂട്ട് മാറ്റി ആ ക്ലിഫ് ഹൗസിൽ പോയി അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു എന്നൊക്കെ നല്ല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാര്യ അത് നമ്മുടെ ഷാർജയിലെ ഭരണാധികാരിക്ക് ഒരു വിലപിടിപ്പുള്ള സമ്മാനം കൊടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ ബിസിനസ്സിനെ കുറിച്ച് ആരോപണമുണ്ടാവും സ്പ്രിങ്ക്ലറുമായിട്ടുള്ള ഇടപാടിൽ തന്നെ ശരിയായ ആ ഗുണഭോക്താവ് വീണ വിജയനാണ് എന്ന ആരോപണം ആരോപണമുണ്ടാവും അങ്ങനെ നിരവധി ആക്ഷേപങ്ങളുണ്ടാവും ഇതിനൊന്നും ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല കുടുംബത്തിന് കഴിയുന്നില്ല ആ അവരാരും തന്നെ ഒരു മാനനഷ്ട കേസ് നോട്ടീസ് പോലും അയക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കും അതിലും പിന്നീട് എഐ ക്യാമറയുമായി വിവാദമുണ്ടാകും അതിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നു ആ മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ ആരോപണ വിധേയനാക്കും പല വിവാദങ്ങളുണ്ടാവും ഏറ്റോടുവിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലക്ഷം ഡോളർ കൊടുക്കണം എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു ഇതിനെയൊക്കെ ആരെങ്കിലും പ്രതിരോധിക്കുന്നത് നിങ്ങൾ കാണും അത് മന്ത്രിമാര് മാത്രമല്ല പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ആരെങ്കിലും ഇതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുന്നത് കണ്ടു ആകെ ചെയ്തത് നമ്മുടെ എ കെ ബാലം മാത്രമാണ് ബാലന്റെ ന്യായീകരണം വന്നപ്പോൾ കൂടുതൽ മോശമായി കാര്യം കാരണം മുഖ്യമന്ത്രി ഒന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറയണമെന്ന് നിങ്ങൾക്കിങ്ങനെ നിർബന്ധിക്കാൻ കഴിയും എന്ന് ബാലൻ ചോദിക്കും അപ്പോൾ ഇത്രനാളും പ്രതിപക്ഷക്കാരും ഇ ഡി സതീശനും കെ സുധാകരനും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ബാലനും പറയുന്നത് പറഞ്ഞ ടോൺ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ കാര്യമൊന്നും തന്നെയല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടിയെ അല്ലെങ്കിൽ നോർക്കയുടെ നടപടിയെ ന്യായീകരിക്കാനായിട്ട് ആകെ ശ്രീരാമകൃഷ്ണൻ മാത്രമേ പുറത്ത് മുമ്പോട്ട് വന്നു അത് കഴിഞ്ഞ് ബാലൻ വീണ്ടും വെട്ടി വെളിച്ചപ്പെട്ട് മുമ്പോട്ട് പോകും ബാലന്റെ ആ വിശദീകരണം കേട്ടപ്പോൾ നമ്മുടെ സംശയങ്ങൾ ആ കുറേ കൂടി പ്രബലമായി എന്നല്ലാതെ ഒരു തരി പോലും സംശയം ദൂരീകരിക്കപ്പെട്ടില്ല ആ പുല്ലുതൊട്ടിയിലെ നായയുടെ ജോലിയാണ് പ്രതിപക്ഷക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് ബാലൻ പറഞ്ഞപ്പോൾ സംഗതി വ്യക്തമായി പിന്നെ യാതൊരു വിശദീകരണത്തിനെ പ്രസക്തി ഇല്ലാതായിട്ടു പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാഷു അല്ലെങ്കിൽ പാർട്ടിയുടെ സമുന്നതരായ ഏതെങ്കിലും നേതാവോ ആ മുഖ്യമന്ത്രി ഇങ്ങനൊരു വിഷമസ്ഥിതിയിൽ പിന്തുണയ്ക്കുന്നത് പ്രതിരോധിക്കുന്നത് ആരെങ്കിലും കണ്ടു ഞാൻ കണ്ടില്ല ഒരാളും ഒരു തരത്തിലും പ്രതിരോധിച്ചില്ല അതിൻ്റെ യാഥാർത്ഥ്യം ആ ഒന്നാം പിണറായി സർക്കാരിൽ ഇങ്ങനെയായിരുന്നില്ല മന്ത്രിമാരെ കുറേ കൂടി ഒത്തിണക്കത്തുകൂടി പ്രവർത്തിച്ചിരുന്നു അന്ന് പ്രഗത്ഭരായ തോമസ് ഐസക്കിനെ പോലെ ജി സുധാകരനെ പോലെ എ കെ ബാലനെ പോലെ ആ ഉള്ള ആളുകൾ മന്ത്രിസഭയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ ആ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടി പ്രതിരോധിച്ചു മന്ത്രിമാർ പ്രതിരോധിച്ചു കോടിയേരി ബാലകൃഷ്ണൻ ആ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഗോവിന്ദ ഭാഗത്തു നിന്ന് ഈ അഴിമതിയെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ കണ്ടു ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല പാർട്ടിയുടെ ഈ ന്യായീകരണ തൊഴിലാളികളും ടാബ്ലറ്റ് അല്ല എന്താണ് ക്യാപ്സൂൾ നിർമ്മാതാക്കളുണ്ടല്ലോ അവർ പോലും ഈ കാര്യത്തിലൊക്കെ മൗനം പാലിച്ചില്ലേ ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാം എന്നുള്ളതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ക്യാപ്സൂൾ നിങ്ങൾ കാണേണ്ടത് അതുണ്ടായില്ല അപ്പം ന്യായീകരണ തൊഴിലാളികൾക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്യായമാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ വളരെ പ്രബലമായി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അതിൽ ഇദ്ദേഹത്തിന്റെ ഒരു മനപ്രയാസം പുള്ളി വെറും ഒരു മനാമത്ത് മന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും കൂടിയാണ് അപ്പോൾ ആ ഒരു സങ്കടമാണ് അദ്ദേഹം ഏഷ്യാനെറ്റ് ലേഖനവുമായി നടത്തിയ ആ സംഭാഷണത്തിൽ പുറത്തു വന്നത് അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒരു കാര്യം കൂടി പറയാം അത് ഏഷ്യാനെറ്റ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏഷ്യാനെറ്റിൽ നടന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ വിശദ വിവരങ്ങൾ ഇന്ന് മനോരമയിൽ വായിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് മനോരമ ഉള്ളതുകൊണ്ടാണ് മാതൃഭിയിലെ ലേഖന്മാർക്കെതിരെ കേസെടുത്തത് അറിഞ്ഞ പോലെ ഏഷ്യാനെറ്റിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്ന കാര്യം നമ്മൾ അറിയുന്നത് മനോരമയിൽ വായിച്ചിട്ടാണ് അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്ദി ജയശങ്കറിന്റെ വാക്കുകൾ കേട്ടില്ലേ ഒറ്റ ചോദ്യം മന്ത്രി പറഞ്ഞതും ഇങ്ങോട്ട് പറഞ്ഞതും എന്താ രാഷ്ട്രീയ നിരീക്ഷണം എന്നത് ഏഷ്യാനെറ്റിന്റെ വിഴുപ്പ് തിരികെ അണ്ണാക്കിൽ കയറ്റി വെച്ച് തുപ്പുന്നതല്ല ഏറ്റവും അവസാനം പറഞ്ഞത് കേട്ടില്ലേ ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂവിൽ വന്നത് മനോരമ വാർത്തയിലൂടെയാണ് അറിഞ്ഞതെന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ കോപ്പിയടി ഏഷ്യാനെറ്റ് മാത്രമല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു പരസ്പരം കൈമാറുന്നു അവതരിപ്പിക്കുന്നു ഈ കോപ്പി തന്നെ ഇനി മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം കൂടി കാണാം ഇതിലുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വീഡിയോ കണ്ടിട്ട് വാ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്നത് ഞാനിവിടെ നിങ്ങളോട് പറയാം അത് ഞാനും സഖാവ് മുഹമ്മദ് റിയാസും എന്നല്ല ഈ മന്ത്രിസഭയിലെ എല്ലാവരും പൊതുവായിട്ട് പാലിക്കുന്നൊരു കാര്യം അത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പാർട്ടിയെ പ്രതിരോധിക്കുക പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ പ്രതിരോധിക്കുക എന്നതാണ് അത് മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് ആ ചുമതല നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മന്ത്രിയോ എം എൽ എയോ എല്ലാം ആവട്ടെ അവരെല്ലാവരും നിറവേറ്റുന്നുണ്ട് അവരവരുടെ കഴിവിനും ശേഷിക്കും അനുസരിച്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് അക്കാര്യത്തിൽ സംശയത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല പാർട്ടിയെ പ്രതിരോധിക്കുക പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ രാഷ്ട്രീയമായി സംരക്ഷിക്കുക എന്നത് ഒരു ചുമതല രാഷ്ട്രീയ ചുമതലയാണ് ആ ചുമതല നിറവേറ്റാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഇതിൽ ഞങ്ങൾ കാണുന്നത് അറിയാമോ ഈ പ്രതിച്ഛായ എന്നത് തന്നെ ഒരു വലതുപക്ഷ പ്രയോഗമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പാർട്ടിയുടെ പ്രതിച്ഛായയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും പ്രതിച്ഛായ പാർട്ടിയുടെ പ്രതിച്ഛായയിൽ നിന്ന് വേറിട്ടോ ഉപരിയായോ ഒരു പ്രതിച്ഛായയും ഒരാൾക്കും വ്യക്തിപരമായിട്ടില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും വ്യക്തിപരമായ പ്രതിച്ഛായ പാർട്ടിയുടെ പ്രതിച്ഛായയിൽ ലയിച്ചുചേരുന്നു അതെല്ലാം അടങ്ങുന്നതാണ് പാർട്ടിയുടെ പ്രതിച്ഛായ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എം എൽ എയോ പഞ്ചായത്ത് മെമ്പറോ സാധാരണ ഇതൊന്നുമല്ലാത്ത പാർട്ടി പ്രവർത്തകനോ എല്ലാവരും ആവട്ടെ അവരെല്ലാം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ് അപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ അവരിലൂടെയെല്ലാം എല്ലാം പ്രവൃത്തിയിലൂടെ വാക്കിലൂടെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ പാർട്ടിക്ക് ഉപരിയായൊരു പ്രതിച്ഛായ ആർക്കുമില്ല വ്യക്തിപരമായിട്ടുള്ള പ്രതിച്ഛായ എന്നത് പാർട്ടി പ്രതിച്ഛായക്ക് ലയിച്ചുചേരുന്ന ഒന്നാണ് അല്ലാതെ വേറെ വേറിട്ടൊരു വ്യക്തിപരമായ പ്രതിച്ഛായേ ഇല്ല അങ്ങനെ കണക്കാക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം അപ്പോൾ സത്യത്തിൽ ആര് തേഞ്ഞു അതായത് മന്ത്രി റിയാസിന്റെ അതേ അഭിപ്രായം തന്നെയല്ലേ ഏഷ്യാനെറ്റ് അടപടലം തേഞ്ഞതായി ഇതിനാൽ കൊള്ളുന്നു ഇനി ഏഷ്യാനെറ്റിന്റെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് മന്ത്രി എം പി രാജേഷ് കൂടി പറഞ്ഞതുകൂടി കേൾക്കണം രാവിലെ ഏഷ്യാനെറ്റിൽ നിന്നൊരു കോൾ ഒരു ബൈറ്റ് വേണം വിഷയം ചോദിച്ചപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പോയിന്റ് ബ്ലാങ്കിൽ നടത്തിയ പരാമർശത്തിൽ ഒരു ബൈറ്റ് സോറി അഭിമുഖം കണ്ടില്ല അതുകൊണ്ട് പറയാനാവില്ലെന്ന് ആദ്യം പറഞ്ഞു തൃത്താലയിലാണ് പരിപാടിയിലാണെന്ന് എടുത്തു പറയുന്നുണ്ട് പക്ഷെ ഏഷ്യാനെറ്റുകാർ വിടുോ റിപ്പോർട്ടർ അങ്ങോട്ട് പാഞ്ഞ് തൃത്താലയിലെത്തി പാലക്കാട് നിന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം തൃത്താലയെത്തൻ ഇത്രയും ധൃതിപ്പെട്ട് ഓടി വരണമെങ്കിൽ എന്തോ ഒരു കുത്തിത്തെരുപ്പുണ്ടെന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു ആള് നേരെ റിയാസ് മിനിസ്റ്ററി വിളിച്ച് കാര്യം തിരക്കി അത് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു ബൈറ്റെടുത്തു നിങ്ങൾ പറയുന്നത് പോലെ അല്ലെന്ന് പറഞ്ഞത് എഡിറ്റ് ചെയ്തിട്ട് അവർക്കാവശ്യമുള്ള ചില ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് ചർച്ച ഏഷ്യാനെറ്റ് അല്ലേ ഇതല്ല ഇതിൻ്റെ അപ്പുറം നടക്കും പണ്ടുകാലത്തേ പരസ്പരം തമ്മിൽ തെളിക്കാൻ നോക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഏഷ്യാനെറ്റും അതിലെ ചില മാപ്രകളും പത്രപ്രവർത്തനമാണ് ജോലി എന്ന് പറയാൻ മടിക്കുന്ന ഒരു തലമുറയിലേക്ക് അധികം വൈകാതെ എത്തിക്കും ഈ വാഗം മുഖ്യ നുണപ്രചരണ മാപ്രകൾ ഇതിലും വേദം കമ്പി പറയെടുത്ത്